ഇന്ന് നിന്റെ പിറന്നാളല്ലേ, ഉച്ചയ്ക്ക് ഊണിന് ആ കുഞ്ഞനെയും വിളിക്കണേ. ശരി അമ്മേ. എടാ കുഞ്ഞാ, ഇന്നെന്റെ പിറന്നാളാ, അതിന് ഇന്ന് ഏപ്രിൽ 1 ആണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വിഡ്ഢികളുടെ ദിനം അന്നല്ലേ? ഒന്ന് പോടാ, നീ ഉച്ചയ്ക്ക് ഊണിന് വീട്ടിൽ വരണം. അത് പറയാനാ വന്നത്. ഞാൻ എത്തിയേക്കാം. ഊണ് കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി രണ്ടു പേർക്കും അമ്മ പായസം തരാം. ഇപ്പോ തന്നെ വയറ് പൊട്ടാറായി. ആഹാ, അയ്യോ, എടാ, നീ കുടിച്ച പായസത്തിൽ ഒരു ഈച്ച ചത്തു കിടപ്പുണ്ടായിരുന്നു. നീ എന്താ കുടിക്കുമ്പോ പറയാഞ്ഞേ? അത് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കരുതെന്ന. കഴിച്ചത് മുഴുവൻ ഛർദിച്ചു. സോറി ഡാ. സാരമില്ല, കുടിക്കുമ്പോ ഏച്ചയുടെ കാര്യം പറഞ്ഞില്ലേലും ഇപ്പോ പറഞ്ഞില്ലേ? ഏയ്, അതിനല്ല. അതേ, അത് ഈച്ചയല്ല, മുന്തിരിങ്ങയാ. ദോ, എന്റെ പായസത്തിലുണ്ട്. നീ ഇങ്ങനെ ആട് അയവെട്ടുന്ന പോലെ ചൂയിങ്ങം ചവച്ചോണ്ടിരുന്നോ? പരീക്ഷ അടുത്ത ആഴ്ചയാ. എടാ, ഞാൻ വായയ്ക്ക് എക്സസൈസ് കൊടുക്കുക. നീ ഇന്ന് എത്രാമത്തെ ചൂയിങ്ങമാ? വല്ല കണക്കുമുണ്ടോ? ഈ കാശിന് ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാമായിരുന്നു. എന്നിട്ട് വേണം, അതുകൊണ്ട് നിനക്ക് എന്റെ തല തല്ലി പൊളിക്കാൻ അല്ലേ? പരീക്ഷയ്ക്ക് പുറത്തു നിന്നും ചോദ്യമുണ്ടാകുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പുറത്തുമല്ല, വല്ല പത്രവും എടുത്തു നോക്കണമെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ, എടാ, ചൂയിങ്ങം ചവയ്ക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ദേ പത്രത്തിലുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുമെന്ന് കേട്ടിട്ട് പേടിയാകുന്നു. ഇന്നത്തോടെ ഞാൻ നിർത്തി. എന്ത് ചൂയിങ്ങം ചവയ്ക്കുന്നതോ? ഏയ്, പത്രം വായന. എന്താടാ നിന്ന് പരുങ്ങുന്നേ? നിന്റെ പഠനം എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ട്. നല്ല പോലെ പഠിച്ചോണം. ക്ലാസ്സിൽ ഫസ്റ്റ് ആയാൽ നിനക്കൊരു സൈക്കിൾ തന്നെ മേടിച്ചു തരാം. സൈക്കിൾ വേണ്ട അച്ഛാ, ഒരു JCB വാങ്ങി തന്നാൽ മതി. അതെന്തിനാ? നമ്മുടെ വീടും എന്റെ സ്കൂളും ഒക്കെ ചുമ്മാ പഠിച്ചു നിർത്താനാ. അച്ഛനെ കണ്ണടച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അച്ഛനെ കണ്ണടച്ച് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം. ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ മരത്തിൽ കയറാൻ. കണ്ണടച്ച് മരത്തിൽ കയറാൻ ആർക്കാ കഴിയാത്തെ? എന്നാ കണ്ണടച്ച് പേരെഴുതി ഒപ്പിടാൻ കഴിയോ? എത്ര നിസാരം. അത് നുണ. അല്ല, സത്യം. എന്നാൽ ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് കാണിച്ചേ. എങ്ങനെയുണ്ട്? ഇതെന്റെ പ്രോഗ്രസ് കാർഡ് ആണ് അച്ഛാ.
എടാ, നീ ഫ്രീ ആണോ? എന്താ കാര്യം? നീ ഒന്ന് വന്നേ, നമുക്ക് വൈദ്യരെ ഒന്ന് കാണണം. അതിന് നിനക്കെന്താ അസുഖം? പ്രശ്നക്കാരൻ ഒരു സ്വപ്നമാ. സ്വപ്നമോ? അതെ, സ്വപ്നം തന്നെ. എടാ മണ്ട, സ്വപ്നം ഒരു രോഗമല്ല, ഭാഗ്യമാ. ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണുന്ന പോലെ. അതിന് ഞാൻ ഒരാഴ്ചയായി കാണുന്നത് ഒരേ സ്വപ്നമാ. അതെന്താ സ്വപ്നം? കാലിൽ ആണി കയറുന്ന സ്വപ്നമാ ഞാൻ ഒരാഴ്ചയായി കാണുന്നത്. അതാണോ? അതിനിപ്പോ വൈദ്യരെ കാണേണ്ട കാര്യമില്ല. പിന്നെ അതിനുള്ള വഴി ഞാൻ പറയാം. ഇനി മുതൽ രാത്രി കിടക്കുമ്പോ കാലിൽ ചെരുപ്പിട്ട് കിടന്നാ മതി. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചാ അത് കാണില്ല. എങ്ങനെ കാണാനാ? കുറെ നേരമായല്ലോ, എന്തോ തിരയുന്നു. എന്താ കാര്യം? അല്ല, ഞാൻ ഇവിടെ മേശപ്പുറത്ത് ഒരു കൊതുക് തിരി വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അത് തിരയുവാ. എന്റെ അമ്മോ, അത് കൊതുക് തിരയാണോ? ഞാൻ ആരിൽമുറി കാണുന്ന കരുതി അത് തിന്നടാ. അരിമുറുക്കാണെന്ന് കരുതി കൊതുക് തിരി തിന്നോ? ഇങ്ങനെ പോയാ അവലോസ് ഉണ്ടായാന്ന് കരുതി നീ ക്രിക്കറ്റ് ബോൾ തിന്നുമല്ലോടാ. ഞാനൊരു മരുന്ന് തരാം, പിന്നെ വിഷാംശം നീങ്ങാൻ ധാരാളം പഴങ്ങൾ കഴിക്കണം. ഇഷ്ടമുള്ള പഴങ്ങളായിക്കോട്ടെ, കഴിക്കുമ്പോൾ തൊലി കളയാതെ കഴിക്കണം. വിറ്റാമിനുകൾ കൂടുതൽ തൊലിയില്ല. പറഞ്ഞ പോലെ ചെയ്ത് അബദ്ധമായി ഇഷ്ടപ്പെട്ട പഴം തൊലി കളയാതെ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിന് എന്റെ ഇഷ്ടപ്പെട്ട പഴം ചക്കപ്പഴമാ. എന്റെ അമ്മോ, ഞാനും വരാം. ഇത് പകരുന്ന രോഗമാ, എന്നാലും സാരമില്ല. അല്ല, സത്യത്തിൽ ജലദോഷം പിടിച്ചാണോ ആനയുടെ മുക്ക് ഇത്ര നീണ്ടുപോയത്? ചിലപ്പോ ആയിരിക്കും. ഇപ്പോ കാട്ടിൽ പടർന്ന് പിടിച്ചിരിക്കുന്ന ജലദോഷമാ. ഒരാഴ്ചത്തെ മരുന്ന് തരാം. ഫീസായിട്ടാണെങ്കി ഇത് പോരാ. ജലദോഷം പിടിച്ച് കാണാൻ വന്നവർ നാല് പഴക്കുലയും ചേന, ചേമ്പ്, മാമ്പഴം എന്നിവയും തരുന്നുണ്ട്. അപ്പോഴാ നിന്റെ ഒരു പഴക്കുല. എന്ന് വെച്ചാൽ ഈ ജലദോഷം കാരണം എത്ര പേർ ഇപ്പോ വൈദ്യരെ കാണാൻ വന്നു? ഒരു 500 പേരെങ്കിലും വന്നു കാണും. അപ്പോ പക്രുവിന് ഫീസ് കൂടും. ഇവർക്കൊക്കെ ജലദോഷം വരുത്തിയതേ ഈ നിക്കണ പക്രുവാ.